കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ തരണം ചെയ്യുന്നതിനായുള്ള കർമ്മപദ്ധതികളുടെ നേതൃത്വം G20 സഖ്യം ഏറ്റെടുക്കണമെന്ന് യുഎഇ കാലാവസ്ഥ ഉച്ചകോടിയുടെ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ജബ്ബാറും ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ സമ്മേളന സമിതിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി കൂടിയായ സൈമൺ സ്റ്റില്ലുമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള കർമ്മപദ്ധതികളുടെ നേതൃസ്ഥാനം G20 സഖ്യം ഏറ്റെടുക്കണമെന്ന് കാലാവസ്ഥാ ഉച്ചകോടിയുടെ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ജാബറും ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ സമ്മേളന സമിതിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റില്ലും അഭ്യർത്ഥിച്ചു. ദുബായിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ വരാൻ G20 രാജ്യങ്ങൾ നയിക്കണം. മുൻ കാലാവസ്ഥാ ഉച്ചകോടികളെക്കാൾ ഫലപ്രദമായ തീരുമാനങ്ങളാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. കാർബൺ പുറന്തള്ളൽ ഗണ്യമായി കുറച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ ശക്തമായി നേരിടണമെന്നും ഇരുവരും വ്യക്തമാക്കി. ഈ വഴിയിൽ വികസ്വര രാജ്യങ്ങളുടെ പ്രതിസന്ധി മനസ്സിലാക്കി പിന്തുണ നൽകാനും അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളുടെ നേതൃസ്ഥാനവും G20 രാജ്യങ്ങൾ ഏറ്റെടുക്കണം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരാനും ഈ നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഫോസിൽ ഇന്ധനരഹിത ഊർജ്ജ സംവിധാനം രൂപപ്പെടുത്താനും സാധിക്കണം. ജൈവഹരിത ഇന്ധനം അവികസിത രാജ്യങ്ങൾക്കും പ്രാപ്യമാക്കണമെന്നും അവർ പറഞ്ഞു. പുനരുപയോഗ ഇന്ധന ഉപയോഗം മൂന്നിരട്ടി ആക്കുന്നതിനൊപ്പം ഊർജ്ജശേഷി ഇരട്ടിയാക്കണം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും മനുഷ്യജീവനാണ് പ്രാധാന്യം നൽകേണ്ടത്. പ്രകൃതി സംരക്ഷണ നടപടികൾ വികസ്വര രാജ്യങ്ങൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് താങ്ങാനാവുന്നതും അവർക്ക് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതുമാകണമെന്നും ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന രാജ്യങ്ങളെയും ദ്വീപുകളെയും സാമ്പത്തികമായി സഹായിക്കാനും G20 സഖ്യം തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ജനം, ദുബായ്.